Good morning, everybody. Now we are going to start our LKG Term 1 online classes of novelty publications. Okay? Yes. Now we are going to. Now we are going to English. LKG Term 1 is the Aditha class. Now we English. Okay? Now we are going to A. A is ലെറ്ററിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എ എന്ന ലെറ്റർ തുടങ്ങുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? ഒന്ന്, രണ്ട്. എ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇന്നതാണ് എ. കുറേ എയും ബിയും ഒക്കെ തന്നു കഴിഞ്ഞാൽ ഇതാണ് എ എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കണം. മൂന്ന്, എ തുടങ്ങുന്ന വസ്തുക്കളെ തിരിച്ചറിയണം. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമത്തിനെ എ എഴുതാനായിട്ട് അറിയണം. അപ്പൊ അതില് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എ തുടങ്ങുന്ന വസ്തുക്കളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അപ്പൊ നമ്മള് നമ്മുടെ ടേം വണ്ണിന്റെ മൂന്നാമത്തെ പേജ് എടുക്കുക. അതിൽ നമുക്ക് എന്തൊക്കെ കാണാം? ഇതെന്താണ് ഇത് എന്ന് നമുക്ക് എന്താണെന്ന് അറിയാം. എന്താണ് ആപ്പിൾ? എന്താണ് അതിന്റെ കളറ്? റെഡ്. പിന്നെ ഇതെന്താണ്? ഇതിൽ ഞാൻ വലുതാക്കി കാണിച്ചാലോ, വലുതാക്കിയിട്ട്. ഇതെന്താണ്? ആപ്പിൾ. ഇതെന്താണ്? ആൻഡ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ അക്ഷരം എ തന്നെയാണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന വിഷയം നമുക്ക് ആകാശത്തിലൂടെ പോകുന്ന വിമാനം, എയ്റോപ്ലെയിൻ. അതിന്റെ ആദ്യത്തെ ലെറ്റർ എന്താണ്? എ. പിന്നെ നമുക്ക് ഇതിലെ മഴു, മരങ്ങളൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്ന മഴു, അതിന്റെ ഇംഗ്ലീഷ് പദമാണ് ആക്സ്. അപ്പൊ ആദ്യത്തെ ലെറ്ററും ആദ്യത്തെ അക്ഷരം എ ആണ്. അപ്പൊ എ തുടങ്ങുന്ന വസ്തുക്കൾ നമുക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് എ തുടങ്ങുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ പാരൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് എ തുടങ്ങുന്ന വസ്തുക്കൾ എന്ന് നിങ്ങൾ കണ്ടറിയാം. ഇപ്പൊ നമുക്ക് എന്തൊക്കെ വസ്തുക്കളാണ് ഇവിടെ നമ്മൾ പഠിച്ചത്? ആപ്പിൾ, ആൻഡ്, എയ്റോപ്ലെയിൻ, ആക്സ്. അപ്പൊ ഈ ഇത് ഉറച്ചില്ലേ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? എ തുടങ്ങുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആപ്പിൾ, ആൻഡ്, എയ്റോപ്ലെയിൻ, ആക്സ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിലെ ഒരു നമ്മളിപ്പോ ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാല് പേജ് നമ്പർ 3 എടുത്തു കഴിഞ്ഞാല് അതില് എയുടെ മറ്റേ ഇനി നമ്മൾ എ എഴുതാനായിട്ട് പഠിക്കാൻ പോകുന്നു. അപ്പൊ അതില് നമുക്ക് ആദ്യം ചെയ്യുന്ന വർക്കാണ് ഈ എ ആപ്പിളിന്റെ മുകളിലുള്ള എ കളർ കൊടുക്കല്. നമുക്കത് എങ്ങനെയാണ് കളർ കൊടുക്കുക? ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഇവിടെ ഏറ്റവും നല്ലത് ഏതാണ്? ഏടെ ഈ ആപ്പിളിന്റെ കളർ തന്നെ കൊടുക്കാൻ നല്ലത്. ആപ്പിളിന്റെ കളർ എന്താണ്? റെഡ്. അപ്പൊ ഇവിടെ റെഡ് കളർ കൊടുത്താൽ, ക്രയോണൊക്കെ എടുത്തിട്ട് റെഡ് കളർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ എന്താണ് എ എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു ആശയം നമുക്ക് ഇവിടെ കിട്ടാൻ സാധിച്ചു. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ അടിയിൽ ഒരു ചോദ്യമുണ്ട്. നമ്മുടെ എല്ലാ പാഠത്തിന്റെ അടിയിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും പറഞ്ഞ സമയത്ത് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങളുടെ പേര് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ട് ഇസ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മള് ഇംഗ്ലീഷിൽ തന്നെ ആൻസർ പറയണം. അതാണ് അതിന്റെ ഭംഗി. അതുകൊണ്ട് ചോദിക്കും വാട്ട് ഇസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? മൈ നെയിം ഈസ് ലിങ്കൻ, അല്ലെങ്കിൽ മൈ നെയിം ഈസ് സീത, മൈ നെയിം ഈസ് അനീഷ് എന്ന് നിങ്ങൾ പറഞ്ഞ് പഠിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ പാഠത്തിൽ ഒരു ചോദ്യം നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണത്? വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് അനീഷ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എന്താണെന്ന് വെച്ചാൽ അതവിടെ പറയണം, അനീഷിന്റെ പകരം. ഓക്കെ. അപ്പൊ ഇനി നമ്മള് ഇപ്പൊ നമുക്ക് എന്തൊക്കെ പഠിച്ചു? നമ്മള് എ തുടങ്ങുന്ന വസ്തുക്കളെ കുറിച്ച് നമുക്കൊരു ആശയം കിട്ടി, എനെ കുറിച്ചും ഒരു ആശയം കിട്ടി. ഇനി നമ്മള് അകത്തോട്ട് പോവാണ്. ഇത് ക്യാപിറ്റൽ ആയും ഇത് സ്മോൾ എ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ആക്ടിവിറ്റി പേജാണ്. ആക്ടിവിറ്റി പേജില് എന്താണ് കാണുന്നത്? ആക്ടിവിറ്റി പേജില് നമ്മൾ ആദ്യം ഇവിടെ കാണുന്ന എ, ഇപ്പൊ ഇങ്ങനെ വന്ന എ, ഇങ്ങനെ ഒരു ഒരെണ്ണം വരുന്നുണ്ട്. അതായത് കളർ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മള് എ ഇങ്ങനെയാണ് കളർ കൊടുക്കുന്നത്, ഇങ്ങനെ വരയ്ക്കണം. ക്രയോണുണ്ട്, അത് അതിന്റെ ഭംഗിയാണ്. അതുപോലെ തന്നെ അടുത്തത് ഇങ്ങനെ വരയ്ക്കണം. ക്രയോണുണ്ട്, ഈ ഡയറക്ഷനിൽ നമ്മൾ ക്രയോണുണ്ട്,
ഇങ്ങനെ ഇങ്ങനെ യോജിച്ച് യോജിച്ച് കളർ കൊടുത്ത് കളർ കൊടുത്ത് അത് ഫില്ലാക്കണം. അടുത്തത് ഇങ്ങനെ എന്തല്ലേ ഇങ്ങനെ കളർ കൊടുക്കണം. ഇങ്ങനെ കളർ കൊടുത്ത് വരുമ്പോൾ നമുക്ക് എ എഴുതാനായിട്ട് നമുക്ക് സാധിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. പിന്നെ അടുത്ത ടെക്സ്റ്റില് അടുത്ത ലൈനില് ഡോട്ടഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഡോട്ടഡ് ലൈൻ നമുക്ക് യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത് എ കിട്ടും. അതുപോലെ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ കോളം യോജിപ്പിച്ച് വരുമ്പോൾ നമുക്ക് എ എഴുതാനായിട്ട് നമുക്കൊരു ആശയം കിട്ടി. അടുത്ത നാല് കോളത്തിൽ നിങ്ങൾ എഴുതണം. അപ്പോൾ എ എഴുതാൻ സാധിച്ചു എന്ന് ഉറപ്പിക്കാം നമുക്ക്. ഇങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ എ എഴുതി പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ സ്മോൾ എ എന്താ എഴുതാത്തത്. നമ്മൾ മൂന്നാമത്തെ ടൈമിലാണ് സ്മോൾ എ എഴുതി പഠിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് എ തുടങ്ങുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ തിങ്സ് ആൻഡ് അനിമൽസ് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ നാലെണ്ണം പഠിച്ചു എ തുടങ്ങുന്നത്, ആപ്പിള് ആൻഡ് മടു എക്സ് എറോപ്ലെയിൻ. ഇതില് ആദ്യം കാണുന്നത് ആൻഡ് ആണ്. ഈ അപ്പൊ ഇതിൽ പറഞ്ഞിട്ടത് എ തുടങ്ങുന്ന വസ്തുക്കൾ നമുക്ക് റൗണ്ട് ചെയ്യണം, സർക്കിൾ ചെയ്യണം, എൻ സർക്കിൾ ചെയ്യണം. അപ്പൊ ഈ ആൻഡ് നമുക്ക് എൻ സർക്കിൾ ചെയ്യാൻ പറ്റുമോ, റൗണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്താ കാരണം? ആ ആൻഡിന്റെ ആദ്യത്തെ അക്ഷരം എ ആണ്. ഇത് ഹാറ്റ് എ ആണോ? ആദ്യത്തെ അക്ഷരം അല്ല. അപ്പൊ നമുക്ക് അത് റൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബോള് പറ്റില്ല. ആപ്പിൾ പറ്റോ? പറ്റും. എന്താ കാരണം? ആദ്യത്തെ അക്ഷരം എ ആയതുകൊണ്ട്. എറോപ്ലെയിൻ പറ്റോ? പറ്റും. ആദ്യത്തെ അക്ഷരം എ. നമ്മൾ പഠിച്ചിട്ടുള്ളത് ആദ്യത്തെ അക്ഷരം എ ആണ്. ഇത് എലിഫന്റ് ആദ്യത്തെ അക്ഷരം എ ആണോ? അല്ല. എക്സ് ആദ്യത്തെ അക്ഷരം എ ആണ്. അപ്പൊ നമ്മള് ആൻഡ് റൗണ്ട് ചെയ്യണം, ആപ്പിൾ റൗണ്ട് ചെയ്യണം, പിന്നെ നമ്മുടെ എറോപ്ലെയിൻ റൗണ്ട് ചെയ്യണം, എക്സ് റൗണ്ട് ചെയ്യണം. ഇനി അടുത്തത് എ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് ചെയ്യേണ്ടത് ഇവിടെ ക്യാപിറ്റൽ എ വരുന്ന ബലൂണുകളൊക്കെ യെല്ലോ കളറും സ്മോൾ എ വരുന്ന ബലൂണൊക്കെ റെഡ് കളറും കൊടുക്കണം. അപ്പൊ ഈ കളർ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷവും നമ്മുടെ ബുദ്ധിക്ക് വികാസവും കിട്ടും. പിന്നെ അതിൽ ഒരുപാട് പേഴ്സണാലിറ്റി ജെന്റിൽനെസ് എല്ലാം പുറത്തേക്ക് വരുന്നതാണ് ഈ കളറിങ്. അതുകൊണ്ടാണ് നമ്മൾ കളർ ഇങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കളർ കൊടുക്കുന്നത്? ഏ ക്യാപിറ്റലാണത്, യെല്ലോ. ഇവിടെയോ റെഡ്. ഓക്കെ റെഡ്. എന്ത് കാരണം? സ്മോൾ എ ആയതുകൊണ്ട്. ഇവിടെയോ സ്മോൾ എ റെഡ്. ഇവിടെ ക്യാപിറ്റലെ യെല്ലോ. ഇവിടെ സ്മോൾ എ റെഡ്. ഇപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? എ എന്ന് പറയുന്ന അക്ഷരം തുടങ്ങുന്ന വസ്തുക്കള് ആപ്പിള് ആൻഡ് എക്സ് എറോപ്ലെയിൻ. അങ്ങനെ പിന്നെ കുറെ ഉണ്ട്. ഇവിടെ നമ്മൾ നാലെണ്ണത്തിനെ കുറിച്ച് പഠിക്കുന്നുള്ളു. ബാക്കി നിങ്ങൾ നിങ്ങളുടെ പേരന്റായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ എ എഴുതാൻ പഠിച്ചു. പിന്നെ എ ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എ തുടങ്ങുന്ന വസ്തുക്കൾ, അതായത് ആപ്പിള് ആൻഡ് ആക്സ് എറോപ്ലെയിൻ, ഇങ്ങനെ നാല് വസ്തുക്കൾ പഠിച്ചു. ഇനി ഈ നാല് വസ്തുക്കളുള്ളോ? അല്ല, ഇനിയുണ്ട്. നമുക്കിവിടെ തൽക്കാലം നാലിനെ പഠിച്ചെന്ന് മാത്രം നിങ്ങളുടെ പേരൻ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളത് കണ്ടുപിടിക്കുക. അടുത്തത് എ എഴുതാൻ പഠിച്ചു. രണ്ടാമത് നമ്മൾ എ തുടങ്ങുന്ന വസ്തുക്കളെ പഠിച്ചു. മൂന്നാമത് എ തിരിച്ചറിയാൻ പഠിച്ചു. ഇനി പിന്നെ ഒരു ചോദ്യം ഉണ്ട് ഇല്ലേ, നമ്മൾ എന്താണ് നിങ്ങളുടെ പേര് എന്നുള്ളതിലുണ്ട്. അപ്പൊ നിങ്ങൾ പറയണം വാട്സ് യുവർ നെയിം ചോദിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ പറയണം മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയണം. ഇതൊക്കെയാണ് പഠിച്ചത്. ഇനി നാളെ നിങ്ങൾ ഇന്ന് പോയി വീട്ടിൽ പോയി എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ ഈ എ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാരന്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എ തുടങ്ങുന്ന വസ്തുക്കൾ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള വസ്തുക്കൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ പേരെഴുതണം. ഒരു പേപ്പർ എടുത്തിട്ട് ആ വസ്തുക്കളുടെ പടങ്ങളൊക്കെ നിങ്ങൾ അതൊക്കെ വെട്ടി കൃത്യമായിട്ട് ഒട്ടിച്ച് നാളെ വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകൻ ഞങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റാർ തരും. 5 സ്റ്റാറുകൾ നിങ്ങൾ മേടിക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ എ എഴുതാൻ പഠിക്കുന്ന ഒരു വർക്ക് ബുക്ക് നമുക്കുണ്ട്. അതായത് അതിൻ്റെ പേരാണ് ബുക്ക് നമ്പർ എ, കോപ്പി റൈറ്റിംഗ് ഫോർ ദ ബിഗിനേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്നുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ആദ്യത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആദ്യത്തെ പേജ്, ഉണ്ടല്ലേ. അതായത് പേജ് നമ്പർ 2 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ എ കളർ കൊടുക്കണം, പിന്നെ എ എഴുതാൻ പഠിക്കണം, തുടർച്ചയായിട്ട് എ എഴുതാൻ പഠിക്കണം.
ഇതുകൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എ എന്ന് പറയുന്ന പാഠം കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.